ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ വൈകുന്നേരം ആയില്ല, ഒരു 3 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിനി ഊട്ടിയിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ കുറേ ദൂരമുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്റർ കൂടുതലുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറോളം എടുത്തു. കുഞ്ഞുള്ളതുകൊണ്ട് പതിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഏകദേശം എത്താനായപ്പോൾ നല്ല രസമുള്ള വഴികളായിരുന്നു കേട്ടോ, കുട്ടി വഴികളാണ്. പിന്നെ നമുക്ക് രണ്ട് സൈഡും നല്ല വ്യൂ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു പോകാൻ. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ മിസ്റ്റി പാർക്ക് എന്ന് പറയുന്ന, അല്ല മിസ്റ്റി ലാൻഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പാർക്കിലാണ് കേട്ടോ ആദ്യം കയറിയത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ എല്ലാത്തിലും കാണുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെയുള്ളതൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോസും ഓരോന്നൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അവിടെ പോയത്. അപ്പം ഈ കണ്ട വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് പോയത്, പക്ഷെ അതിനു വേണ്ടിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അവിടെ എത്തിയപ്പം. എന്നാലും കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി. 100 രൂപയാണ് ഒരാൾക്ക് കേട്ടോ ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടേക്കുള്ള എൻട്രി ഒരാൾക്ക് 20 രൂപയാണ്. ഒരുപാട് നീളമൊന്നുമില്ല, ചെറിയൊരു ബ്രിഡ്ജാണ്. കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ ഉണ്ട് കേട്ടോ, കുട്ടികൾക്കുള്ള പാർക്കായാലും കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. മോൻ ഉറക്കമായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ഈ പാർക്ക് റൈഡ് അങ്ങനെയൊന്നും പോയില്ല. പിന്നെ ഇതാ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, കുറേ കഫേ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഫോട്ടോ എടുക്കാനുള്ള കുറേ ഏരിയ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ട് അറിവുകളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഇതൊന്നും അവർ പോയപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നതാവും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നല്ല ചൂടായിരുന്നല്ലോ പോയപ്പോൾ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ ഒരു അവൽ മിൽക്കാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഏട്ടൻ ഒരു ഓറിയോ ഷേക്കും പറഞ്ഞു. ഏട്ടൻ്റെ ഷേക്ക് നേരത്തെ വന്നു, അപ്പോൾ തണുക്കണ്ടല്ലോ വെച്ചിട്ട് ഏട്ടൻ അത് കഴിച്ചു. പിന്നെ എനിക്ക് അവൽ മിൽക്ക് വന്നു, ഞാനും കഴിക്കുകയാണ് കേട്ടോ. മോനിപ്പോഴും ഉണർന്നിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും അവൻ ഉണർന്നൊക്കെ സെറ്റായി. ഇപ്പോൾ മുകളിൽ ആ സിപ്പ് ലൈനിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. രസമാണ്, എനിക്കിതിലൊക്കെ കയറാൻ പേടിയായിരുന്നു, അതുകൊണ്ട് കയറിയില്ല. ഏട്ടൻ കുറേ പറഞ്ഞു അതിൽ കയറാമെന്ന്, പക്ഷേ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് കയറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ടെന്ന് പറഞ്ഞു, അത് നോക്കിയാണ് കേട്ടോ പോകുന്നത്. ഒരു അണ്ടർ വാട്ടർ അക്വേറിയം. അപ്പോൾ സൈഡിലൊക്കെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അക്വേറിയത്തിൽ കയറാനും ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പം ഇങ്ങനെ രണ്ട് സൈഡിലും, രണ്ടല്ല ഒരു സൈഡിൽ ഇതുപോലെ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറേ നല്ല ഭംഗിയുള്ള മീനുകളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ അതൊക്കെ കാണിച്ചു കൊടുത്തു. അവന് ഉണർത്തിയതാണ് ശരിക്കും ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവന് ഫിഷിനെ ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മീനിനെയൊക്കെ കാണുമ്പോൾ അവൻ വിചാരിക്കുന്ന, അവൻ ഇങ്ങനെ പാട്ട് പാടാണ്, കൊക്കോ മെലണില് മറ്റേ ബി ഷാർക്ക് എന്ന് പറയുന്ന സോങ് പാടിക്കൊണ്ടിരിക്കുക കേട്ടോ അവൻ. അങ്ങനെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെയുള്ള കുട്ടി കുട്ടി അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറേ നല്ല ഭംഗിയുള്ള കണ്ടില്ലേ ഗപ്പീസൊക്കെ, പിന്നെ മോളി ഗോൾഡൻ, അങ്ങനെ ഒരുപാട് ഫിഷ് ഇങ്ങനെ സൈഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പേരറിയാത്തേക്ക് ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മീനുകളെ നമ്മളിങ്ങനെ കണ്ടു. അണ്ടർ വാട്ടർ അക്വേറിയം ടണൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. എന്നിട്ട് ഇതുപോലെ അക്വേറിയ ചെറിയ ചെറിയ സ്ക്വയർ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പറ്റിച്ചു, പറ്റിപ്പായിരുന്നു, പൈസ പോയി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് സാധാ അക്വേറിയത്തിൽ പോയാലും കാണാൻ പറ്റുന്നതല്ലേ, പെറ്റ് ഷോപ്പിൽ പോയാലും. അപ്പോൾ പറ്റിച്ചു എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇല്ലായിരുന്നു. കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ടണൽ പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ. ഒരു 100 രൂപയ്ക്കൊക്കെ കാണാനുള്ള വകുപ്പൊക്കെ അതിനകത്തുണ്ട്. കുഞ്ഞൻ അലങ്കാര മത്സ്യങ്ങളായിരുന്നു കേട്ടോ കൂടുതൽ. പിന്നെ വലിയ വലിയ മീനുകളും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ തലയിൽ എന്തോ മുഴയായിട്ടൊരു മീൻ, എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ എന്തൊക്കെയോ മീനുകളുണ്ടായിരുന്നു, ശരിക്കും രസമുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഒരു ഏരിയ ആണ് കേട്ടോ. കുറേ ഇങ്ങനെ റോക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്ത്, ഇങ്ങനെ വാട്ടർഫോൾ പോലെയൊക്കെ സെറ്റ് ചെയ്ത്, ഇടയ്ക്ക് ചെടികളും ഒരു ഇങ്ങനെ ഒരു വേലിയൊക്കെ വെച്ച് ഒരു നല്ലൊരു ഭംഗിയുള്ള സംഭവം കേട്ടോ. അപ്പോൾ അതുപോലെ അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിച്ചിരി വലിയൊരു അക്വേറിയം ആയിരുന്നു.
നമുക്കിങ്ങനെ ഒരു സീ പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ. അതിനകത്ത് ഞാനൊരു റയറായിട്ടൊരു ഫിഷിനെ കണ്ടു. പിന്നെ അതാ നമ്മുടെ ടണൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമുക്കിങ്ങനെ തലയുടെ മുകളിൽ കൂടെയൊക്കെ കൂടെ പോകുന്നത്, ഇതൊക്കെ ഇപ്പോൾ എവിടെയൊക്കെയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. കുഴപ്പമില്ല, കൊള്ളാം. അപ്പോൾ അതും ഞങ്ങൾ കണ്ടു. മോനിങ്ങനെ കാണിച്ചു കൊടുത്തതാ എന്തോ വലിയ മീൻ കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പെറ്റ് പാർക്കിൽ പോയിട്ടോ, പെറ്റ്സിൻ്റെ പാർക്ക്. അവിടെ കുറേ കിളികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യമോ, സ്റ്റിച്ച്, ഹോഴ്സ്, ക്യാമൽ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ നിന്ന് ഈ മിസ്റ്റി ലാൻഡിലും പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ കയറാതെ വേറൊരു പാർക്കിലാണ് വന്നത് ഈ പെറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊരു നോട്ടീസ് കിട്ടിയിട്ട്, പക്ഷേ ഇവിടെ എനിക്ക് തീരെ വൃത്തിയുള്ളതായിട്ട് തോന്നിയില്ല. ഇവിടെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ടെന്നൊക്കെ കണ്ടു, പക്ഷെ മൊത്തത്തിൽ എനിക്കിവിടെ തീരെ വൃത്തിയായിട്ട് തോന്നിയില്ല. ഭയങ്കര സ്മെല്ലായിരുന്നു. മൃഗങ്ങളൊക്കെ ആണെങ്കിലും ഒട്ടും ഒരു എന്താ പറയുക, അവർക്കൊന്നും രോമം പോലും ഇല്ല എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. ഞങ്ങൾ വേഗം ജസ്റ്റ് ഒന്ന് കണ്ട് മോനെ ഹോഴ്സിനെ കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് വേഗം പോരുകയാണ് ഉണ്ടായത് കേട്ടോ. അവിടെ നിന്ന് കണ്ടില്ലേ ക്യാമലൊക്കെ നിൽക്കുന്ന. അത് കഴിഞ്ഞ് ജസ്റ്റ് അവിടുത്തെ ഒരു ഈവനിങ് ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോരായിരുന്നു. ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആകാശമൊക്കെ നല്ല കാർമേഘം കൊണ്ടിട്ട് മൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ മലപ്പുറത്ത് സ്വീഡിഷ് എന്ന് പറയുന്നൊരു ബേക്കറി കയറി. അവിടെ നല്ല ബേക്കറി കിട്ടും കേട്ടോ, ഐറ്റംസ്, സ്വീറ്റ്സ്. അപ്പോൾ അത് മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് ഉണ്ടായത്. ഇപ്പോൾ നല്ല ചൂടായിരുന്നുകൊണ്ട് ഞാനൊരു ലിച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂന്നത് അവിടെ നിന്ന് മേടിച്ചൊരു മുട്ടായിയാണ്. അപ്പോൾ ലിച്ചിയും കുടിച്ച് ഞങ്ങളിത് തിരിച്ചു പോരാണ്. മഴ പെയ്തു, ചെറുതായിട്ട് മഴ പെയ്തു. അപ്പോഴേക്കും രാത്രിയായി എത്തിയപ്പോൾ, കാരണം മഴയും പെയ്തു, പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് പതുക്കിയ പോരാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.